നിത്യവും വിജ്ഞാനപ്രദമായ ശാസ്ത്ര അറിവുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം മോച്ചു. ഇന്ന് ഈ വീഡിയോയോടൊപ്പം ഞങ്ങൾ ഒരു ആപ്പ് പരിചയപ്പെടുത്തുന്നു, റോസ് ഡാൻ ഏൺ മണി ആപ്പ്. വീഡിയോസ് കണ്ടും ന്യൂസ് ഷെയർ ചെയ്തും വീട്ടിലിരുന്നും ഇനി പണം സമ്പാദിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, പ്ലേ സ്റ്റോറിൽ നിന്നും റോസ് ഡാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്താൽ 25 രൂപ റോസ് ഡാൻ അക്കൗണ്ടിലൂടെ തന്നെ ലഭിക്കും. കൂടാതെ റെഫർ കോഡ് വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്താൽ അവർ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് 25 രൂപ ലഭിക്കും. കൂടാതെ ഡെയിലി ചെക്കിംഗ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ കോയിൻ സമ്പാദിക്കാം. 250 കോയിൻ 1 രൂപയും 1500 കോയിൻ 6 രൂപയുമാണ്. ഇതിൻ്റെയും കൺവേർഷൻ ഇങ്ങനെ നിങ്ങൾ സമ്പാദിക്കുന്ന റോസ് ഡാൻ മണി പേടിഎം വാൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാം. മിനിമം 200 രൂപയായാൽ പൈസ വിഡ്രോ ചെയ്യാം. അപ്പോൾ ഇന്ന് തന്നെ റോസ് ഡാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, പണം സമ്പാദിക്കൂ. ഉൽക്കകൾ പലപ്പോഴും കൗതുകത്തെക്കാളേറെ ഭീതിയോടെ നിരീക്ഷിക്കപ്പെട്ടിരുന്ന ആകാശ അത്ഭുതങ്ങളാണ്. ഭൂമിയുടെ വിദൂര അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന കൊള്ളിമീനുകളുടെ മിന്നലാട്ടം കണ്ടിരിക്കാൻ കൗതുകമുണ്ടെങ്കിലും ഇങ്ങടുത്തെത്തുന്ന തീഗോളങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരുപക്ഷെ അത് ശരിക്കും തീക്കളിയായെന്നും വരാം. 6.5 കോടി വർഷം മുമ്പ് ഭൂമിയിൽ ആധിപത്യം പുലർത്തിയിരുന്ന ദിനോസറുകൾ ഉന്മൂലനം ചെയ്യപ്പെട്ടത് ശക്തമായ ഉൽക്കാപതനം മൂലമാണെന്നതിനുള്ള തെളിവുകൾ അവയുടെ ഫോസിലുകളിൽ തന്നെയുണ്ട്. എങ്കിലും ഉൽക്കകൾ ദുരന്തങ്ങളുടെയും ദുശ്ശകനങ്ങളുടെയും അടയാളങ്ങളായി കണക്കാക്കപ്പെട്ടു പോന്നിരുന്ന പുരാതന കാഴ്ചപ്പാടിൽ നിന്ന് പുറത്തു കിടക്കാൻ ഉൽക്കകളെക്കുറിച്ചുള്ള പഠനവും ശാസ്ത്രത്തിൻ്റെ വളർച്ചയും ഏറെ സഹായിച്ചു. ഉൽക്കമഴ പോലുള്ള പ്രതിഭാസങ്ങൾ നിരീക്ഷിക്കാനും ആസ്വദിക്കാനും ആളുകളേറുന്നു എന്നത് അതിൻ്റെ പ്രതിഫലനമാണ്. ഭൗമാന്തരീക്ഷം കട്ടിയേറിയതാണ്. അതിലൂടെ അതിവേഗം ഇരമ്പിപ്പായുന്ന വസ്തുവിനെ ശക്തമായ ഘർഷണം നേരിടേണ്ടി വരും. ഭൂമിയുടെ അന്തരീക്ഷവുമായി ഉരസുമ്പോഴുണ്ടാകുന്ന താപം വസ്തുവിനെ വെണ്ണീറാക്കാൻ പോകുന്നത്ര തീവ്രമാണ്. നമ്മുടെ ഔട്ടർ സ്പേസിൽ കൂടി അലഞ്ഞു തിരിയുന്ന ചില ലഘുഗ്രഹ ശകലങ്ങൾ, ഒട്ടിച്ചിതറിയ ധൂമകേതുക്കളുടെ അവശിഷ്ടങ്ങൾ തുടങ്ങിയവ ഭൂമിയുടെ ആകർഷണത്തിലകപ്പെട്ട് ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നു. പാറയും ലോഹങ്ങളും അടങ്ങിയ ഈ ദ്രവ്യ ശകലങ്ങളാണ് ഉൽക്കകൾ അഥവാ മീട്രോയിഡ്സ്. സൗരയൂഥത്തിൻ്റെ ഉത്ഭവകാലത്ത് തന്നെ സൗരകുടുംബത്തിലെ അംഗങ്ങളാണ് ഇവർ. ഭൂമിയോട് അടുക്കുന്നതോറും അന്തരീക്ഷത്തിൻ്റെ കട്ടി കൂടുന്നത് കൊണ്ട് തന്നെ ഭൗമോപരിതലത്തിലേക്ക് പാഞ്ഞെടുക്കുന്ന ഈ ചെറുകഷ്ണങ്ങൾ നേരിടുന്ന ഘർഷണം വർദ്ധിക്കുന്നു. അതികഠിനമായ ഉരസലിൽ ചുട്ടുപഴുത്ത് അവ ആവിയായി തീരുന്നു. ഇങ്ങനെ ഉൽക്കകൾ എരിഞ്ഞൊടുങ്ങുമ്പോഴുണ്ടാകുന്ന തിളക്കമാണ് പ്രകാശമാനമായ രേഖകളായി ആകാശത്ത് തെളിഞ്ഞു കിടന്ന കൊള്ളിമീനുകൾ. നിമിഷനേരം കൊണ്ട് മിന്നിമറയുന്ന ഈ പ്രകാശരേഖകളെ നാം കൊള്ളിമീനുകൾ എന്ന് വിളിക്കുന്നു. ആ കാഴ്ചയ്ക്ക് എന്തുകൊണ്ടും ചേരുന്ന പേര് തന്നെ. ഉൽക്കകൾ ഇപ്രകാരം വേഗത്തിൽ ചുട്ടുപഴുക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. ദ്രുതഗതിയിൽ അന്തരീക്ഷത്തിലൂടെ പായുന്ന ഉൽക്കയ്ക്ക് ഉയർന്ന ഗതികോർജം അഥവാ കൈനറ്റിക് എനർജിയാണ് ഉള്ളത്. പോകുന്ന വഴിയിൽ തള്ളിയാൻ വരുന്ന വായുവിനെ വശങ്ങളിലേക്ക് ചിതറാൻ പോലും സാവകാശമില്ലാത്ത വിധം വേഗത്തിലാണ് ഉൽക്കയുടെ യാത്ര. അതുകൊണ്ട് തന്നെ അതിൻ്റെ വഴിയിലുള്ള വായുമർദ്ദം ഉയരുകയും ചുട്ടുപഴുക്കുകയും ചെയ്യുന്നു. ഒരു സൈക്കിൾ പമ്പ് ഉപയോഗിച്ച് വളരെ വേഗം ടയറിൽ കാറ്റ് നിറയ്ക്കുമ്പോൾ പമ്പിൻ്റെ അറ്റം ചൂടുപിടിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതുപോലെ ഘർഷണം കൊണ്ടുണ്ടാകുന്ന ചൂടിനൊപ്പം ഇപ്രകാരം ഉണ്ടാകുന്ന മർദ്ദം ഉൽക്കകളുടെ എരിഞ്ഞൊടുങ്ങലിൻ്റെ വേഗം കൂട്ടുകയും പ്രകാശതീവ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ശുദ്രഗ്രഹങ്ങളെ അപേക്ഷിച്ച് ചെറിയ ദ്രവ്യശകലങ്ങളാണ് ഉൽക്കകൾ. ലക്ഷക്കണക്കിന് ഉൽക്കകൾ ദിവസവും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ അവയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഏകദേശം 80 മുതൽ 120 കിലോമീറ്റർ ഉയരത്തിലാണ് ഉൽക്കകൾ ദൃശ്യമാകുന്നത്. ഏറിയ പങ്കും ഈ ഉയരത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ എരിഞ്ഞമർന്നിട്ടുണ്ടാകും. എന്നാൽ വലിപ്പമേറിയ ചില ഉൽക്കകൾ അന്തരീക്ഷത്തിൽ കത്തിത്തീരാതെ ഭൂമിയിൽ പതിക്കുന്നു. ഇവയെയാണ് ഉൽക്കാശിലകൾ എന്ന് വിളിക്കുന്നത്. നന്നേ ചെറിയ ഉൽക്കകളെ സൂക്ഷ്മ ഉൽക്കകൾ എന്നും വിളിക്കുന്നു. ഉൽക്കകളും ബാഹ്യാകാശ ധൂളികളും സൂക്ഷ്മ ഉൽക്കകളും മറ്റുമായി 15,000 ടൺ ദ്രവ്യം ഓരോ വർഷവും ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. സാധാരണ കാണുന്നതിലും തിളക്കമേറിയ ഉൽക്കകളാണ് അഗ്നിഗോളങ്ങൾ. കൂടുതൽ പ്രകാശമാനമായ അഗ്നിഗോളങ്ങൾ ബോളൈഡുകൾ എന്ന് അറിയപ്പെടുന്നു. ഭൂമിയിലേക്ക് പതിക്കുന്ന ഒട്ടുമിക്ക ഉൽക്കകളെയും നമ്മുടെ അന്തരീക്ഷ കവചം തന്നെ പ്രതിരോധിക്കുന്നതായി നാം കണ്ടു. ഭൂമിയിൽ ഭൂരിഭാഗവും സമുദ്രവും മരുഭൂമിയുമൊക്കെ ആയതുകൊണ്ട് ഉൽക്കാപതനം പലപ്പോഴും മനുഷ്യനെ ബാധിക്കാറില്ല. എന്നാൽ ഉയർന്ന പിണ്ഡമുള്ള ഉൽക്കകൾക്ക് മുമ്പിൽ അന്തരീക്ഷം നൽകുന്ന പ്രതിരോധം മതിയാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഉൽക്കാപതനത്തിൻ്റെ ആഘാതം ചിലപ്പോഴെങ്കിലും അതിഭയാനകമായ ചരിത്രവും സൃഷ്ടിച്ചിട്ടുണ്ട്. ഉൽക്കകൾ ഉഗ്രശക്തിയോടെ ഭൂമിയിൽ ഉഴുതുമറിച്ചതിൻ്റെ അവശേഷിപ്പുകൾ ഭൂമിയുടെ പല ഭാഗങ്ങളിലായി ഇന്നും കാണാം. അത്തരത്തിൽ രൂപപ്പെട്ട ഏറ്റവും വലിയ ഉൽക്കാഗർത്തങ്ങളാണ് അമേരിക്കയിലെ അരിസോണയിലുള്ള ഉൽക്കാഗർത്തം. ബാരിംഗർ ഗർത്തം എന്നറിയപ്പെടുന്ന ഈ കിടങ്ങിന് 1 കിലോമീറ്റർ വ്യാസവും 170 മീറ്റർ ആഴവുമുണ്ട്. ഈ ഉൽക്കാഗർത്തം രൂപപ്പെട്ടിട്ട് ഏകദേശം 50,000 വർഷങ്ങളായിട്ടുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഭീമൻ ഉൽക്കാപതനങ്ങൾ ഭൂമി ഉൽക്കത്തിനും കടലിൽ പതിക്കുന്നവ സുനാമിക്കും കാരണമായേക്കാം. ചന്ദ്രനിലും ഗ്രഹങ്ങളായ ബുധൻ, ശുക്രൻ, ചൊവ്വ തുടങ്ങിയവയിലും ഉൽക്കാപതനം ഉണ്ടാകാറുണ്ട്. ഇവയുടെ ഉപരിതല ഘടന രൂപപ്പെടുന്നതിൽ ഭൂമിയിലേതെന്ന പോലെ തന്നെ ഉൽക്കാപതനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഉൽക്കയുടെ പ്രഹരം ഏറ്റവും അധികം ഏൽക്കേണ്ടി വരുന്ന ഗ്രഹമാണ് ബുധൻ. ബുധനെ അന്തരീക്ഷമില്ലാത്തതാണ് ഇതിന് കാരണം.